നമസ്കാരം കോടികൾ വില മതിക്കുന്ന സ്വത്തിന്റെ അധിപനാണ് ശ്രീ പത്മനാഭൻ ശ്രീ പത്മനാഭന് സംരക്ഷണം ഒരുക്കിയതിന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അമൂല്യനിധിയിൽ ശയനം ചെയ്യുന്ന ശ്രീ പത്മനാഭന് തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥയാണ് പത്മനാഭൻ ആരോടാണ് പരാതി പറയുക രാജവാഴ്ച നിലനിന്നിരുന്ന കാലം മുതൽ പ്രസിദ്ധമാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമാണ് അനന്തപത്മനാഭൻ സ്കന്ദപുരാണം പത്മപുരാണം എന്നിവയിൽ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചരിത്രപ്രസിദ്ധമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അമൂല്യനിധികളുടെ കലവറയാണ് ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തിന്റെ നിലവറുകളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അമൂല്യശേഖരം കണ്ടതോടെ കൂടുതൽ ശ്രദ്ധ നേടിയത് മുതൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ സംസ്ഥാന പോലീസിനാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അൻപതോളം പോലീസ് കമാൻഡോകളും നൂറോളം പോലീസുകാരുമാണ് ഇവിടെ ഈ അമൂല്യനിധിക്ക് കാവലായുള്ളത് സ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്ക് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പതിനൊന്ന് ദശാംശം ഏഴ് കോടി രൂപ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ചെലവഴിച്ച തുക തിരികെ നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് ക്ഷേത്ര ഭരണസമിതിയും അറിയിച്ചു ഭരണസമിതിക്ക് വേണ്ടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി കെ ബാബുവാണ് ആണ് സുപ്രീംകോടതി ഇക്കാര്യം അറിയിച്ചത് എന്നാൽ തുക കൈമാറുന്നതിന് കൂടുതൽ സമയം അനുവദിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കുൾപ്പെടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക തിരികെ നൽകണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ഷേത്രമെന്ന് ഭരണസമിതി സുപ്രീം കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതിനാൽ തുക കൈമാറാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും ഭരണസമിതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാണ് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് ജസ്റ്റിസ് യു യു ലളിതിൻ്റെ ബെഞ്ച് ക്ഷേത്ര ഭരണത്തിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അവകാശം ശരിവച്ചിരുന്നു നിലവറകൾ കണ്ടെത്തിയ ശേഷം ഏർപ്പെടുത്തിയ അധിക സുരക്ഷയ്ക്ക് സർക്കാർ ചെലവായ തുക നൽകണമെന്നും വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രത്തിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സെപ്റ്റംബറിൽ പരിഗണിക്കുമെന്നും ജസ്റ്റിസ് യു യു ലളിത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഓഡിറ്റ് മാർച്ച് ശേഷമേ ആരംഭിക്കൂ എന്ന് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലർ ജി പ്രകാശ് കോടതിയെ അറിയിച്ചു സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവിലെ മറ്റെല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയതായും ഭരണസമിതി അറിയിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ്